നമസ്കാരം. പിണറായിയുടെ പ്രിയങ്കരർക്ക് മാത്രമാണ് പ്രത്യേക പരിരക്ഷയെങ്കിൽ കേഴുക പ്രിയ നാടേ. എന്തെന്നാൽ തോമസ് ചാണ്ടിയെ പോലുള്ളവരുടെ തോന്നിയവാസങ്ങൾ ഈ നാട്ടിൽ നടമാടും. കാത്തിരുന്ന് കാത്തിരുന്ന് കളക്ടറുടെ റിപ്പോർട്ട് വന്നു. എന്നാൽ കളക്ടറുടെ ആ റിപ്പോർട്ടിന് കടലാസിന്റെ വിലയില്ലെന്നാണ് കായൽ രാജാവിന്റെ കൽപ്പന. കളക്ടർ ചെയ്തത് കോടതിയെ ലക്ഷ്യമാണ് പോലും. വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി കേരള മുഖ്യമന്ത്രിയെയും വിഴുങ്ങും എന്നാണ് ആ വരവ് അറിയിക്കുന്നത്. പി എച്ച് കുര്യനെയാണ് കമ്പനി ഇപ്പോൾ നിയമം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കളക്ടറുടെ റിപ്പോർട്ട് റവന്യൂ മന്ത്രി നാളെ കാണാനിരിക്കെയാണ് വാട്ടർ വേൾഡ് ടൂറിസം ഇങ്ങനെ സെക്രട്ടറിയെ വിറപ്പിച്ചിരിക്കുന്നത്. പിന്നിൽ പിണറായിയാണോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പഴി പറയുകയാണെന്ന് പറയാൻ വരട്ടെ. ഈ റവന്യൂ മന്ത്രിയുടെ വകുപ്പ് അന്വേഷണ നടപടികളുമായി നീങ്ങുമ്പോഴായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ വക നേരിട്ട് പരിശോധന. ആരോഗ്യമന്ത്രിയുടെ വസതിയിൽ നടന്ന അത്താഴവിരുന്നിലും പിണറായി പറഞ്ഞതായി കേൾക്കുന്നു. തോമസ് ചാണ്ടിയുടെ കാര്യം കൂട്ടത്തിലൊരാളെന്ന് കണക്കാക്കി വേണം കൈകാര്യം ചെയ്യാനെന്ന്. ഈ അവിശുദ്ധ ചങ്ങാത്തത്തിന്, ഈ നഗ്നമായ ഭരണ ദുരുപയോഗത്തിന് കേരളം സാക്ഷിയാവുകയാണ്. കായൽ കൊള്ള കണ്ടെത്താൻ സർക്കാരിനാണ് വിമുഖതയെന്ന് വ്യക്തമാകുമ്പോൾ ഈ വിഷയം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, കളക്ടർ കാഴ്ച വസ്തുവോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സി പി ഐ നേതാവ് മുൻമന്ത്രിയുമായ സി ദിവാകരൻ എം എൽ എ, കോൺഗ്രസ് നേതാവ് എം ലിജു, എൻ സി പി നേതാവ് ടി പി അബ്ദുൾ അസീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ് എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ തത്സമയം പങ്കുചേരുന്നു. പരിസ്ഥിതി പ്രവർത്തന നടുക്കൻ ഹരീഷ് വാസുദേവൻ ടെലിഫോൺ ലൈനിലും പങ്കുചേരും. അതിഥികളിലേക്ക് പോകും. കളക്ടറുടെ റിപ്പോർട്ട് കാറ്റിൽ പറത്തുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ സി ദിവാകരൻ, കേരളത്തിലെ ശ്രീ സി ദിവാകരൻ, താങ്കൾക്ക് കേൾക്കാമോ? സാങ്കേതിക പ്രശ്നമുണ്ട്, ശ്രീ സി ദിവാകരനിലേക്ക് വേഗം എത്താം. ശ്രീ ടി പി അബ്ദുൾ അസീസ്, കളക്ടറുടെ റിപ്പോർട്ടിനെ ഗൗരവമായി എൻ സി പി കാണുന്നുണ്ടോ? കളക്ടറുടെ റിപ്പോർട്ടിൻ്റെ മേൽ തുടർ നടപടികൾ എടുക്കാനിരിക്കുകയാണ് റവന്യൂ മന്ത്രി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയിലേക്ക് ഫയൽ എത്തുകയാണ്. ഇതിനിടയിൽ ഒരു തടസ്സവാദവുമായി വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി വന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ മന്ത്രി തന്നെ സർക്കാരിൻ്റെ തുടർ നടപടികൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. നിങ്ങൾ ഈ ഗൗരവം ഇല്ല ഈ റിപ്പോർട്ടിന് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരമൊരു തടസ്സ നടപടിയുമായി വന്നിരിക്കുന്നത്? എൻ സി പി അല്ല അതിൽ ഈ പറഞ്ഞ റിപ്പോർട്ട് ഈ കത്ത് കൊടുത്തിരിക്കുന്നത്. ലേക്ക് പാലസ് റിസോർട്ടിൻ്റെ കമ്പനി ഉടമകൾ കത്ത് കൊടുത്തിട്ടുണ്ടാവും. എനിക്കതിനെ പറ്റി നിയമപരമായിട്ട് അറിയില്ല, കൊടുത്തിട്ടുണ്ടോ എന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, സർക്കാർ ഒരു പരിശോധന നടത്തുന്നുണ്ട്. ആ പരിശോധനയുടെ ഭാഗമായ കൃത്യമായ മറുപടി റവന്യൂ മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രഖ്യാപിക്കും. അത് പ്രഖ്യാപിക്കുന്നത് വരെ ഞങ്ങൾക്ക് ഒരു ആശങ്കയും ഇല്ല. ഞങ്ങളുടെ മന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഒരഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്ക്. ശ്രീ സി ദിവാകരൻ, മർമ്മപ്രധാനമായ ചോദ്യം ഓരോ മലയാളിയും ഈ സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾ കാത്തിരുന്നു, ഈ ആക്ഷേപങ്ങൾക്ക് മേൽ സർക്കാർ പ്രതികരിക്കുന്നത് കണ്ടു, നടപടികൾ എടുക്കുന്നത് കണ്ടു, നല്ല കാര്യം. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരു പരിസമാപ്തി എന്ന നിലയിൽ കളക്ടറുടെ റിപ്പോർട്ടും വന്നിരിക്കുന്നു. ഈ റിപ്പോർട്ടിന്മേൽ ഈ സർക്കാർ നടപടിയെടുക്കുമോ ഈ സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെ? അതിന് വേണുവിന് എന്താ സംശയം? ഈ സർക്കാരിൻ്റെ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ശക്തമായ ഒരു വാഗ്ദാനം അഴിമതിരഹിതമായ ഭരണമാണെന്ന്. അഴിമതിയുടെ കറ പുരണ്ട ഒരാളും ഈ മന്ത്രിസഭയിലുണ്ടാവില്ല. പക്ഷേ ഇവിടെ വിഷയം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണുവിനത് മനസ്സിലായല്ലോ, സോളാറിൻ്റെ വിഷയം തീർന്നു. സോളാറിൻ്റെ കാര്യത്തിൽ ഗവൺമെൻ്റ് എടുത്ത നിലപാടിനെ പ്രതിപക്ഷം പോലും സ്വാഗതം ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ വിഷയം, തോമസ് ചാണ്ടിയുടെ വിഷയത്തിൽ ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും എല്ലാവർക്കും സ്വാഗതം ചെയ്യാൻ കഴിയുന്ന ശക്തമായ നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യും. ആർക്കും അതിൽ കുറച്ചുകൂടി ഒന്ന്
കാത്തിരിക്കുക. അതായത് ഒരു കോയിലേഷൻ ഗവൺമെൻറ്റിൽ പല പല പാർട്ടികളും ഒന്നിച്ചു ചേർന്ന് ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു മന്ത്രിയുടെ പേരിൽ വരുന്ന ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ എല്ലാം കുറച്ചുകൂടി സാവകാശത്തിൽ പരിശോധിച്ച് പഴുതുകളടച്ച് ഞങ്ങളൊരു തീരുമാനമെടുക്കാൻ സന്നദ്ധരായി നിൽക്കുകയാണ്. അതിന് നിങ്ങൾ മാധ്യമക്കാർ അങ്ങ് അനുവദിക്കുക, ഒന്നോ രണ്ടോ ദിവസം കൂടി കഴിയട്ടെ, ക്ഷമയോട് കാത്തിരിക്കുക. പക്ഷേ ഇതിൽ ഒരു അസാധാരണത്വം ഇപ്പോൾ വരുന്നത്, ഇന്ന് വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി പി എച്ച് കുര്യന് 2 പേജുള്ള അവരുടെ ഹർജി കൊടുത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ മതിയായ സാവകാശം സർക്കാരിന് നൽകുന്നതിൽ ഒരു തരം വിമർശനവും മാധ്യമങ്ങൾ ഉന്നയിക്കുമായിരുന്നില്ല ശ്രീ സി ദിവാകരൻ. ഈ രണ്ട് പേജ് കത്ത് ഒരൊറ്റ കാര്യമാണ് സ്ഥാപിക്കുന്നത്, കളക്ടറുടെ റിപ്പോർട്ട് തള്ളണം, കളക്ടറുടെ റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാകാൻ പാടില്ല, കളക്ടറുടെ റിപ്പോർട്ടിൻ്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുകയാണ്, ഇത് കോടതി അലക്ഷ്യമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് വേണമെന്നൊരു കമ്പനി ആവശ്യപ്പെടുകയാണ്, അതും ഈ കൊള്ള മുഴുവൻ നടത്തിയ ഒരു കമ്പനി എന്ന് മാത്രവുമല്ല പി എച്ച് കുര്യൻ എന്ന് പറയുന്ന റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് പറയുകയാണ്, നിങ്ങൾ ഇതിൻ്റെ പകർപ്പ് നൽകുക, ഇതിന്മേലുള്ള നടപടികളിൽ ഞങ്ങളെയും ഭാഗഭാക്കാക്കുക, ഞങ്ങളുടെ ഭാഗം കൂടി കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതും കോടതിയെ ലക്ഷ്യമാകും, നിങ്ങൾ ചെയ്യുന്നതും നിയമവിരുദ്ധമായ പ്രവർത്തനമാകുമെന്നാണ്. സർക്കാരിന് മേൽ ഇങ്ങനെയൊരു സൂപ്പർ സർക്കാരായി വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി പ്രവർത്തിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ സി ദിവാകരൻ? അല്ല വേണു, ഇവിടെ കേരളം ഭരിക്കുന്നത് പി എച്ച് കുര്യനും വാട്ടർ തീം അതോറിറ്റിയും ഈ അതുപോലെ നമ്മുടെ തോമസ് ചാണ്ടിയുടെ ഹോട്ടലും ഇവരൊന്നും അല്ല കേരളം ഭരിക്കുന്നത്. കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ്. പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഈ വിഷയത്തിൽ 2 കാര്യങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത് ആക്ഷേപങ്ങൾ. ഒന്ന്, വയൽ നികത്തി, നിയമവിരുദ്ധമാണ്. 2, ഗവൺമെൻറ് ഭൂമി കയ്യേറ്റം നടത്തി, നിയമവിരുദ്ധമാണ്. ഇത് പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച ഒരു തീരുമാനം, ഉറച്ച ഒരു തീരുമാനം, പഴുതുകളടച്ചൊരു തീരുമാനം, ഇനി അത് ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു തീരുമാനം, അത് ആ തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്. അതിനാണ് കുറച്ച് സമയം വേണ്ടി വരുന്നത്. അല്ലാതെ ഈ കമ്പനി പറയണ കേൾക്കാനാണ് ഈ ഗവൺമെൻറ് ഇരിക്കുന്നത്? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ്, ഉദ്യോഗസ്ഥന്മാരാണ് കളക്ടറുടെ റിപ്പോർട്ട്. ഞങ്ങൾ തന്നെയാണല്ലോ, ഈ ഗവൺമെൻറ് തന്നെയാണല്ലോ കളക്ടറെ ചുമതലപ്പെടുത്തിയത്. കളക്ടർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരിൽ പെടുന്ന ഒരാളല്ലേ, ഐ എ എസുകാരല്ലേ അവരെല്ലാം. അവരുടെ റിപ്പോർട്ട് തള്ളിക്കളയാൻ പറ്റുമോ? റിപ്പോർട്ട് പരിശോധിക്കണം. റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വസ്തുതാപരമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് തന്നെ പോകും. ഈ കാര്യത്തിൽ അങ്ങ് പരമാവധി പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളിൽ നിന്ന് വന്ന് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. ആ റിപ്പോർട്ടുകൾ വസ്തുതാപരമാണ് എന്ന ബോധ്യമുണ്ട് എങ്കിൽ ഈ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന കമ്പനിയും നഗ്നമായ നിയമലംഘനം നടത്തിയിരിക്കുന്നു എന്ന് അങ്ങേക്കും ബോധ്യമാകില്ലേ? ഇല്ല, എനിക്ക് ബോധ്യമായിട്ട് കാര്യമില്ലല്ലോ. ഇത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള ഒരു വളരെ സജീവമായ ഒരു പ്രശ്നമാണ്, അഴിമതിയുടെ സ്വഭാവമുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് എൻ്റെയോ വേണുവിൻ്റെയോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരുടെയോ ഒന്നും പ്രശ്നമല്ല ഇത്. ഒരു ഗവൺമെൻറ് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിൽ കൊണ്ടുവന്ന് സർവകാല റെക്കോർഡ് ഒരു വർഷം കൊണ്ട് സൃഷ്ടിച്ച് ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഈ ഒരു ചെറിയ ഒരു വിഷയം, ഒരു മന്ത്രി ചെയ്ത ചില കാര്യങ്ങളെന്ന് ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ഒരു അന്വേഷണത്തിൽ ഇരിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്നു എന്ന് പറയുന്നത് എനിക്കറിയില്ല, അത് മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിരിക്കും. ഞാനത് കണ്ടിട്ടില്ല. ശരി, ഞാൻ കാണാത്ത ആ റിപ്പോർട്ടിനെ ശരി ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. എട്ടിടത്തോളം അഭിഭാഷകൻ പരിസ്ഥിതി പ്രവർത്തകനുമായ ഹരീഷ് വാസുദേവൻ ടെലിഫോൺ ലൈനിൽ. അടുക്കൽ ഹരീഷ് വാസുദേവൻ, പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് ഈ ലേക്ക് പാലസ് റിസോർട്ടുമായി ബന്ധപ്പെട്ട്? അതിൽ മന്ത്രി തോമസ് ചാണ്ടി എത്രമാത്രം ഉത്തരവാദിയാണ്? ഇപ്പോൾ നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ കൂടാതെ കളക്ടറുടെ ഇടക്കാല റിപ്പോർട്ടും നേരത്തെ വന്നിരുന്നു. ഇപ്പോഴുള്ള അന്തിമ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും റിപ്പോർട്ടിന് ആധാരമാക്കിയ കളക്ടറുടെ ഇടക്കാല റിപ്പോർട്ടിലെ വാദഗതികളും തോമസ് ചാണ്ടി പ്രതിനിധാനം ചെയ്യുന്ന കമ്പനിയുടെ വാദഗതികളും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു.
അതനുസരിച്ച് ലേക്ക് പാലസ് റിസോർട്ടിലേക്ക് കൊണ്ടുപോകാൻ റോഡ് എം പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന് വേണ്ടി സംസ്ഥാനത്തെ നെൽവയൽ തണ്ണീർത്ത സംരക്ഷണ നിയമം ലംഘിച്ചുകൊണ്ട് സംസ്ഥാനതല നിരീക്ഷണ സമിതിയുടെയോ സർക്കാരിന്റെ അനുമതി കൂടാതെയാണ് ആ നിലനികത്തൽ നടന്നിട്ടുള്ളത്. കാർ പാർക്കിങ്ങിന് വേണ്ടി ഏതാണ്ട് 50 സെന്റിലധികം ഏതാണ്ട് 70 സെന്റോളം സ്ഥലം നിയമവിരുദ്ധമായി നികത്തിയിട്ടുണ്ട്. അതിന് നെൽവയൽ നിയന്ത്രണ നിയമത്തിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. തുടങ്ങി അക്കമിട്ട് നിരത്തുന്ന അവിടെ ബോയ ഉപയോഗിച്ചുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ ചില ടെമ്പററി സ്ട്രക്ചർ നിർമ്മിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന പെർമിഷൻ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവിടെ കോൺക്രീറ്റ് കാലുകൾ ഉപയോഗിച്ച് അവിടെ കായൽ വളച്ചു കെട്ടിയിട്ടുണ്ട്. മറ്റ് മുനിസിപ്പാലിറ്റി നിയമ ലംഘനങ്ങളെ സംബന്ധിച്ചിടത്തോളം കളക്ടർ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മുനിസിപ്പാലിറ്റി അതുമായി ബന്ധപ്പെട്ട നടപടികളും നോട്ടീസുകളും കൊടുത്തിട്ടുണ്ട്. കളക്ടറുടെ റിപ്പോർട്ടിൽ ലേക്ക് പാലസുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ മാർത്താണ്ഡം കായലുമായി ബന്ധപ്പെട്ട് സർക്കാർ ഭൂമി കയ്യേറിയത്, സർക്കാർ പുറമ്പോക്ക് വഴിയും സർക്കാർ പുറമ്പോക്ക് ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചത്, നിയമവിരുദ്ധമായി നിലം നികത്തിയത്, നെൽവയർ സംരക്ഷണ നിയമപ്രകാരം ഡാറ്റ ബാങ്ക് ഉണ്ടാക്കുമ്പോൾ, കരണ്ട് ഡാറ്റ ബാങ്ക് ഉണ്ടാക്കുമ്പോൾ ഈ സർവേ നമ്പറുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു, അത് നിയമവിരുദ്ധമാണ് എന്നാണ് പ്രാഥമികമായ ഫൈൻഡിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലെല്ലാം പ്രാഥമികമായി കണ്ടെത്തിയ വസ്തുതകൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ കളക്ടറെ അന്തിമമായ. ഹരീഷ് കേൾക്കാം, തുടർന്നോളൂ തുടർന്നോളൂ ഹരീഷ് തുടർന്നോളൂ. പേരിൽ വില്ലേജ് ഓഫീസർ കൊടുത്ത റിപ്പോർട്ടിലെല്ലാം തന്നെ വ്യക്തിപരമായി സർക്കാർ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നെൽവയൽ തന്നിടത്ത സംരക്ഷണ നിയമപ്രകാരം ഡാറ്റ ബാങ്ക് വിജ്ഞാപനം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ക്രിമിനൽ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ തോമസ് ചാണ്ടി ആ കാര്യത്തിൽ ക്രിമിനൽ നടപടികൾ നേരിടില്ല. അല്ല, ഈ മാർത്താണ്ഡം കായലിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടോ? തീർച്ചയായിട്ടും അതിനകത്ത് കമ്പനി മാത്രമല്ല, കമ്പനിയുടെ ഡയറക്ടർമാരെല്ലാവരും. കാരണം തോമസ് ചാണ്ടിയുടെ പേരെടുത്താണ് ആ റിപ്പോർട്ടിൽ 2011 റിപ്പോർട്ടിൽ പരാമർശമുള്ളത്. അദ്ദേഹം മന്ത്രിയായപ്പോൾ സാങ്കേതികമായി മാറി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. കയ്യേറ്റത്തെ സംബന്ധിച്ച് ഈ ഇത്രയൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. ശരിക്കും പ്രിലിമിനറി റിപ്പോർട്ട് വരുമ്പോൾ തന്നെ FIR ഇടേണ്ടതായിരുന്നു. കളക്ടർ ഒരുപക്ഷെ അത് ചെയ്യാത്തത് ഈ സർക്കാരിന്റെ നടപടി എടുക്കാനുള്ള ഒരു ഫയലായതുകൊണ്ട് മാത്രമായിരിക്കും. കേരളത്തിൽ ഈ കേസ് അല്ലാതെ വേറെ ഏത് കേസായാലും കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് സർക്കാർ സമർപ്പിക്കുന്നതിന് മുമ്പ് FIR ഇട്ട് കഴിയേണ്ട ഒരു കേസാണ് ലാൻഡ് കൺസർവൻസി. കാരണം ഇടാൻ വൈകുന്ന ഓരോ നിമിഷവും കളക്ടർക്ക് കൂടി ലാൻഡ് കൺസർവൻസി ആക്ടിൽ ഇതേ കുറ്റം, അതായത് 5 വർഷം കഠിന തടവ് എന്ന കുറ്റം ആണ് ഈ റവന്യൂ ഉദ്യോഗസ്ഥർക്കും കിട്ടുക എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണഗതിയിൽ ലാൻഡ് കൺസർവൻസി ആക്ടിൽ ഇത്രയൊന്നും വൈകാതെ തന്നെ FIR ഇടേണ്ടതാണ്. അത് നോൺ വൈലബിൾ ഒഫൻസ് ആണ്. അത് തീർച്ചയായും മന്ത്രി ഈ ഫൈൻഡിങ് ഉണ്ടെങ്കിൽ, കയ്യേറി എന്ന ഫൈൻഡിങ് കളക്ടറുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തോമസ് ചാണ്ടിക്കെതിരായ FIR ഇട്ടേ മതിയാവും സർക്കാർ. പക്ഷേ എന്തുകൊണ്ട് ഇടുന്നില്ല കളക്ടർ? സ്വാഭാവികമായിട്ടും തോമസ് ചാണ്ടിക്കും സാധാരണ പൗരനും രണ്ട് നീതിയാണ്. കാരണം അദ്ദേഹം മന്ത്രിയാണ്. എല്ലാവരും ചർച്ചയിൽ LDF നേതാക്കൾ പറയുന്നത് സർക്കാർ തീരുമാനം എടുക്കട്ടെ എന്നാണ്. നമ്മുടെ നാട്ടിൽ ഞാനോ വേണുവോ സ്ഥലം കയ്യേറിയാൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം വരട്ടെ എന്ന് പറയാറുണ്ടോ? ഇല്ല. മന്ത്രി ആയതുകൊണ്ട് ഏതെങ്കിലും നിയമത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് ശേഷമേ FIR ഇടാവൂന്ന് പറയുന്നുണ്ടോ, നടപടി എടുക്കാവൂന്ന് പറയുന്നുണ്ടോ? ഇല്ല. മുഖ്യമന്ത്രി രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം അദ്ദേഹം എടുക്കട്ടെ, സർക്കാർ എടുക്കട്ടെ, റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ മന്ത്രിയോ ഒക്കെ എടുക്കട്ടെ. പക്ഷേ ഈ നിയമ നടപടി എടുക്കാൻ വൈകുന്ന ഓരോ നിമിഷവും അദ്ദേഹം മന്ത്രി ആനപ്പുറത്തിരിക്കുന്നുണ്ടാണ് പട്ടിയുടെ കൊര പേടിക്കാത്തത്. അദ്ദേഹം ആനപ്പുറത്തിരിക്കുകയാണ്. ആ ആനപ്പുറത്തിരിക്കണോ വേണ്ടോ എന്ന കാര്യം സർക്കാർ തീരുമാനിച്ചോട്ടെ, പക്ഷേ നടപടികൾ വൈകിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം മന്ത്രിയായി തുടരുന്നുകൊണ്ടാണ്. ഈ ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഇപ്പോൾ ശ്രീ തോമസ് ചാണ്ടിക്ക് കിട്ടുന്നത്. ഇതാണ് ഞാൻ ആദ്യം മുതൽ ചൂണ്ടിക്കാണിച്ച അധികാരത്തിന്റെ ശീതള ഛായയിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ ലാൻഡ് കൺസർവൻസി ആക്ട് കേസിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നത്. ഇപ്പോൾ ഓരോപ്പാമ്പ് കാണിച്ച് ഹരീഷ് എന്തുകൊണ്ടാണ് ക്രിമിനൽ നിയമ നടപടികൾക്ക് മന്ത്രിയെ വിധേയനാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്? ലാൻഡ് കൺസർവൻസിയിൽ തീർച്ചയായിട്ടും കയ്യേറ്റം ഉണ്ടെങ്കിൽ ആ കയ്യേറ്റത്തെ സംബന്ധിച്ച് എന്തെങ്കിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ പോലീസിന് FIR ഇടാം. അവരുടെ കംപ്ലൈന്റിന് ശേഷം അവര് കംപ്ലൈന്റ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കുഴപ്പം. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് റവന്യൂ വകുപ്പാണ് വിശദീകരിക്കേണ്ടത്. ഏതായാലും ആ കേസെടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ട് നെൽവയൽ തന്ത്ര സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ ഡാറ്റ ബാങ്ക് വിജ്ഞാപനം ചെയ്തിട്ടില്ല. ഡാറ്റ ബാങ്ക് കേരളത്തിൽ ഒരിടത്തും വിജ്ഞാപനം ചെയ്തിട്ടില്ല. ഞാനോ വേണുവോ നാളെ കുട്ടനാടിൽ പട്ടാപ്പകൽ പോയി നിലം നികത്തിയാലും നമുക്കെതിരെ ഒരു കേസും എടുക്കാൻ കഴിയില്ല. കാരണം കേരളത്തിൽ ഡാറ്റ ബാങ്ക് വിജ്ഞാപനം ചെയ്തിട്ടില്ല. ഇതായിരുന്നു ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ ആദ്യം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം. അത് ഈ സർക്കാർ ചെയ്യുന്നില്ല. ചെയ്യാത്തത് തോമസ് ചാണ്ടിമാരെ പോലെയുള്ള നിലം നികത്തലുകാർക്ക് സഹായിക്കാനാണ്. അതുകൊണ്ട് തോമസ് ചാണ്ടി മന്ത്രിയായതിനു ശേഷവും മെയ് മാസത്തിലാണ് അവിടെ മണ്ണിട്ട് നികത്തിയിട്ടുള്ളത്. സ്റ്റോപ്പ് മെമ്മോ വന്നത് മെയ് മാസത്തിലാണ്. സർക്കാർ അത് ഹൈക്കോടതിയിൽ സമ്മതിച്ചതാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത കാര്യം. ഒരു സെന്റിലെങ്കിലും നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നാൽ രാജിവെക്കും എന്ന് മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി പറഞ്ഞ തോമസ് ചാണ്ടി
പ്രാഥമികമായി നിയമലംഘനം നടത്തിയെന്നും സ്റ്റോപ്പ് മെമ്മോ കൊടുത്തുവെന്നും സർക്കാർ കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. ഇനി വാക്ക് പാലിക്കേണ്ടത് സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെയാണ്. ഹരീഷ്, മന്ത്രി ആയതിനു ശേഷം ഇത്തരം നിയമലംഘനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ 26 ലോഡ് മണ്ണിട്ടത് ഇദ്ദേഹം ഗതാഗത മന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷമാണ്. സാങ്കേതികമായി അദ്ദേഹം ആ സമയത്ത് ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ഇല്ല എന്ന് പറഞ്ഞാലും ആ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിലം നികത്തിയത്, ആ നിലം നികത്തിയത് മുൻ പരാതി കൊടുത്തയാളെ പോലീസിനെ വിട്ട് ഭീഷണിപ്പെടുത്തിയതെല്ലാം അദ്ദേഹം മന്ത്രിയായതിനു ശേഷമാണ്. ഹരീഷ്, ദേവിദ ടെലിഫോൺ ലൈൻ തുടരുക. ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്, അതിന് ശേഷവും ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി 2 പേജുള്ളൊരു പരാതി കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് കളക്ടറുടേത്. അത് കോടതിയുടെ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ സമാന്തരമായി രണ്ടാമതൊരു അന്വേഷണം നടക്കുന്നു എന്നതിൻ്റെ പേരിൽ നിയമവിരുദ്ധമാണ്, കോടതി അലക്ഷ്യ നടപടിക്ക് വിധേയമാകേണ്ടതുണ്ട്. ഈ പറയുന്ന കോടതിയുടെ പരിശോധനയിൽ ഇരിക്കുന്നതും കളക്ടറുടെ അധികാരത്തിൽ വരാത്തതുമായ കാര്യങ്ങളിലേക്കും കളക്ടർ അന്വേഷിച്ചിരിക്കുന്നു. ഇവരുടെ ഭാഗം അത്തരം കാര്യങ്ങളിൽ കേട്ടിട്ടില്ല. ഇനി അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എങ്കിൽ അത് ഞങ്ങൾക്കെതിരാണെന്ന് മാധ്യമങ്ങളിലൂടെ മനസ്സിലാകുന്നു. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി പാടില്ല, അതിൻ്റെ ഒരു പകർപ്പ് ഞങ്ങൾക്ക് വേണം. ഈ കാര്യത്തിൽ തുടർന്നുള്ള നടപടികൾ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഭാഗം കേൾക്കണം എന്നൊക്കെയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. 2014ലും 2017ലും കോടതിയിൽ നടക്കുന്ന രണ്ട് നിയമ നടപടികളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ 2 പേജ് അപേക്ഷ ചെന്നിരിക്കുന്നത്. കോടതി അലക്ഷ്യ നിയമത്തെ അറിയാവുന്ന ഏതൊരു അഭിഭാഷകനും പുച്ഛിച്ചു തള്ളുന്ന കടലാസിന്റെ വില പോലും ഇല്ലാത്ത ഒരു കടലാസാണ് അവരയച്ചിരിക്കുന്നത്. അത് ഓലപ്പാം കാണിച്ച് പേടിപ്പെടുത്തുകയാണ്. പക്ഷെ വേണു, അതിൽ ഒരു രാഷ്ട്രീയമായ മാനം ഞാൻ കാണുന്നുണ്ട്. കാരണം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, നെൽവയർ തന്നെത്ര സംരക്ഷണ നിയമത്തിനെതിരെ കൺസിസ്റ്റന്റ് ആയ സ്റ്റാൻഡ് എടുത്ത വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു ശ്രീ പി എച്ച് കുര്യൻ. എന്ന് മാത്രമല്ല, അദ്ദേഹം വന്നതിന് ശേഷം നെൽവയർ തന്നെത്ര സംരക്ഷണ നിയമത്തെ അട്ടിമറിക്കാൻ നിരവധി തീരുമാനങ്ങൾ റവന്യൂ വകുപ്പിൽ ഇരുന്ന് എടുത്തിട്ടുണ്ട്. മൂന്നാറിന്റെ